ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഡിയോ സമീഗോ എന്ന മൂവിയാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം ചാനൽ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഈ മൂവിയിലെ ഒരു നായകനായ പ്രിയനെയാണ്. ഇടുക്കിക്കാരനായ അയാളാകട്ടെ എറണാകുളത്ത് പെയിന്റിംഗ് തൊഴിൽ ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി അയാളുടെ അനിയത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് സുഖമില്ലാത്ത ഹോസ്പിറ്റലിലാണെന്നും ചേട്ടൻ എത്രയും പെട്ടെന്ന് കുറച്ച് കാശ് സംഘടിപ്പിച്ച് അയക്കണമെന്നും. അവന്റെ കയ്യിലാകട്ടെ 100 രൂപ പോലും എടുക്കാനില്ലായിരുന്നു. അവൻ ഒരുപാട് പേരെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, എന്നാൽ ആരും തന്നെ കാശ് കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അവന്റെ കൂട്ടുകാരനായ സോഹൻ എന്നൊരാളെ വിളിച്ചിട്ട് അവൻ കാശിന്റെ കാര്യം പറയുന്നു. എന്നാൽ പലതവണയായിട്ട് വാങ്ങിച്ച കാശ് കൊടുക്കാനുള്ള കാരണം അയാൾ ഇപ്പോൾ കാശ് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പ്രിയൻ തന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാൾ പറയുന്നുണ്ട് നാളെ വൈറ്റില ഹബിലേക്ക് വന്നു കഴിഞ്ഞാൽ കാശ് തരാമെന്ന്. അങ്ങനെ അവൻ പിറ്റേന്ന് രാവിലെ തന്നെ വൈറ്റില ഹബിലേക്ക് പോകുന്നു. അവന്റെ കയ്യിലാകട്ടെ 100 രൂപ പോലും തികച്ചെടുക്കാനില്ല. 25,000 രൂപയാണ് അവൻ സോഹനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് നമ്മുടെ രണ്ടാമത്തെ നായകനായ പ്രിൻസിനെ കാണിക്കുന്നത്. വഴിയിൽ കാണുന്ന എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി മോഡിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെയധികം എൻജോയ് ചെയ്ത് പാട്ടും കേട്ടുകൊണ്ട് നടന്ന അവനാകട്ടെ പലരോടും പോയി സംസാരിക്കുന്നുണ്ട്. അവൻ ഈ കാണിക്കുന്നതെല്ലാം തന്നെ പ്രിയനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രിയന്റെ അടുത്ത് വന്നിരുന്നിട്ടും അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നു. പ്രിയനാകട്ടെ അവനെ അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇതിനിടെ പ്രിൻസിനാകട്ടെ വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട്. നീ ആരോടും പറയാതെ എങ്ങോട്ടായി ഇറങ്ങിപ്പോയിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് അവന്റെ വീട്ടുകാരെ അവനെ ഫോഴ്സ് ചെയ്യുകയായിരുന്നു. താൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ നേരത്ത് അവന്റെ അടുത്തേക്ക് ഒരു ലോട്ടറി വിൽക്കുന്ന സ്ത്രീ വരുന്നുണ്ട്. അവനാകട്ടെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ടിക്കറ്റും കാശ് കൊടുത്ത് വാങ്ങുന്നു. ഇതെല്ലാം തന്നെ പ്രിയനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ കാശില്ലാത്ത കാരണം ആഹാരം പോലും കഴിക്കാതിരിക്കുകയായിരുന്നു പ്രിയൻ. പ്രിൻസ് വീണ്ടും പ്രിയന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ചേട്ടന്റെ മുഖം കണ്ടിട്ട് ചേട്ടനൊരു ചായ കുടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്നാൽ നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പ്രിയനോട് പ്രിൻസ് ചോദിക്കുന്നു. ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ വന്ന് ചോദിക്കുന്നതിൽ പ്രിയൻ അത്ഭുതം തോന്നുന്നു. എന്നാലും കുറെ നേരമായിട്ട് പ്രിൻസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് എന്തായാലും പ്രിയനാകട്ടെ പ്രിൻസിന്റെ കൂടെ ചെല്ലുകയാണ്. ചായയുടെ കൂടെ അവന് സ്നാക്സും പ്രിൻസ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. കാശെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിയനോട് പ്രിൻസ് ആവശ്യപ്പെടുന്നു. അവന്റെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിലെല്ലാം 500 ഒരുപാട് നോട്ടുകളാണ് ഇരുന്നത്. ഒരു 500 നോട്ട് എടുത്ത് കടയിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചില്ലറ ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കാശ് തിരിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇത് കേട്ട് പ്രിൻസ് പറയുന്നുണ്ട് ചില്ലറയൊന്നും വേണ്ട, ചേച്ചി തന്നെ 500 വെച്ചോളാൻ. ആകെ അവർക്ക് അവിടെ 50 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാഷ് ഇങ്ങനെ വെറുതെ അവൻ കളയുന്ന കണ്ടപ്പോ പ്രിയൻ അത്ഭുതം തോന്നി. താൻ വലിയൊരു കോടീശ്വരനാണെന്ന് പ്രിൻസ് പറയുന്നുണ്ട്. തന്റെ ഈ കൂളിംഗ് ഗ്ലാസിന് 60,000 രൂപയാണ്, ഈ ബെൽറ്റിനാകട്ടെ 30,000 രൂപയും. പ്രിൻസ് ആകട്ടെ പെട്ടെന്ന് പ്രിയനുമായിട്ട് നല്ല കമ്പനി ആകുന്നുണ്ട്. പ്രിൻസ് ആകട്ടെ അതിന്റെ ഇടയ്ക്ക് വെറുതെ കുറച്ച് ക്യാഷ് എടുത്തിട്ട് പ്രിയന്റെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചേട്ടൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്നാ ഒരെണ്ണം അടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവനെ ആകട്ടെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രിൻസ്. ബാത്റൂമിൽ കയറുന്നതിന് മുൻപ് ആ ചേച്ചിയുടെ കയ്യിൽ ക്യാഷ് കൊടുക്കാൻ തുടങ്ങിയ പ്രിയനോട് പ്രിൻസ് പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഇവിടെ 500 രൂപ കൊടുത്തിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഇഷ്ടം പോലെ കയറി ഇറങ്ങാമെന്ന്. അകത്ത് കയറി കഴിയുമ്പോഴാകട്ടെ പ്രിൻസ് തന്റെ ബാഗിൽ നിന്ന് മദ്യം എടുക്കുന്നു. വെള്ളവും ഗ്ലാസ്സും ഒന്നുമില്ല, ഇങ്ങനെ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മദ്യപിക്കുകയാണ്. പ്രിയൻ അതിലധികം താല്പര്യം തോന്നിയില്ലെങ്കിലും പ്രിൻസ് നിർബന്ധിച്ചപ്പോൾ അവന്റെ കൂടെ പ്രിയനും മദ്യപിക്കുന്നു. പൊതുസ്ഥലത്ത് ഇങ്ങനെ മദ്യപിച്ചിട്ട് നടന്ന പ്രശ്നമാണെന്നും അതുകൊണ്ട് നേരെ നടക്കാനും പ്രിൻസിനോട് പ്രിയൻ പറയുന്നുണ്ട്. അത് ആഹാരം കഴിക്കാതെ കഴിച്ചതുകൊണ്ട് സീനായത്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് പ്രിയനെയും കൂട്ടി പ്രിൻസ് ആഹാരം കഴിക്കാൻ കയറുന്നു. എന്നാൽ അവൻ അവിടെ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയത് കണ്ടപ്പോ പ്രിയന് പേടിയായി. താൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. എന്നാൽ പ്രിൻസ് വീണ്ടും അവനെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. പ്രിയനാകട്ടെ കാശിന്റെ ആവശ്യമായിട്ട് സോജനെ പലതവണ വിളിച്ചെങ്കിലും അവൻ പറയുന്നുണ്ട് താൻ വരാൻ താമസിക്കുമെന്നും തനിക്ക് ഓട്ടോ ഉണ്ടെന്നും ഒക്കെ. അതിനിടെ പ്രിൻസ് പ്രിയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം, ശംഖുമുഖം ബീച്ചിൽ പോയിരുന്ന് മദ്യപിക്കാമെന്നും എൻജോയ് ചെയ്യാന്നും ഒക്കെ. എന്നാൽ താൻ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പ്രിയൻ പറയുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പോകുന്ന ആളെന്നൊന്നും വരത്തില്ല എന്നാണ് പ്രിൻസ് പറയുന്നത്. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പ്രിൻസ് ആകട്ടെ വണ്ടിയിലേക്ക് കയറുന്നു. എന്നിട്ട് പ്രിയനെ അതിനകത്ത് നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്. കാശുമായിട്ട് സോജൻ വരാനുള്ള ചാൻസ് കുറവാണെന്ന് പ്രിയനും തോന്നി. പ്രിൻസിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അയാൾ എന്തായാലും എല്ലാവർക്കും കാശ് വാരിക്കോരി കൊടുക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പ്രിൻസ് വിളിച്ച വണ്ടിയിലേക്ക് പ്രിയനും കയറുന്നു. എന്നാൽ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് പ്രിയന് തോന്നുന്നുണ്ട് ഇറങ്ങി പോകുന്നതാ നല്ലതെന്ന്. പക്ഷെ പ്രിൻസ് നിർബന്ധിച്ച് അവനെ പിടിച്ചു നിർത്തുന്നു. ഇടുക്കിയിൽ താമസിക്കുന്ന നിങ്ങൾക്ക് ബീച്ചിന്റെ സുഖമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ബീച്ചിലൊക്കെ പോയി കറങ്ങി നടക്കാന്ന് പറഞ്ഞ് അവനെ അവിടെ പിടിച്ചു നിർത്തിയാണ്. ബസ്സിൽ കയറി കഴിഞ്ഞ് പ്രിൻസ് ആകെ അലമ്പായിരുന്നു. അവൻ അതിനകത്തിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയപ്പോ പ്രിയൻ അവനെ തടയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ പ്രിൻസ് വീണ്ടും വീണ്ടും മദ്യപിക്കുന്നു. യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി പലരും വന്നിട്ട് പ്രിയനുമായിട്ടും പ്രിൻസുമായിട്ടും വഴക്കിടുന്നുണ്ട്. അതിനിടെ ആരോ വന്ന് പ്രിയനെ അടിക്കുകയും ചെയ്യുന്നു. പ്രിൻസിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത് മണ്ടത്തരമാണെന്ന് പ്രിയന് തോന്നാൻ തുടങ്ങിയിരുന്നു. പ്രിയൻ പ്രിൻസിനോട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന്, ദയവ് ചെയ്ത് ബസ്സിലിരുന്ന് മദ്യപിക്കരുതെന്ന്, അല്ലെങ്കിൽ താൻ ഇറങ്ങിപ്പോകുമെന്ന് പ്രിയൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ പ്രിൻസ് അവിടെ അടങ്ങിയിരിക്കുന്നു. എന്നിട്ട് തന്റെ ഫോൺ എടുത്തിട്ട് താൻ സഞ്ചരിച്ച രാജ്യങ്ങളും അവിടെ വെച്ച് താനെടുത്ത ഫോട്ടോസും എല്ലാം തന്നെ പ്രിയനെ കാണിക്കുന്നുണ്ട്. അവൻ പറഞ്ഞ പോലെ ശരിക്കും കോടീശ്വരനാണെന്ന് പ്രിയന് മനസ്സിലായി. കുറെ കഴിയുമ്പോൾ പ്രിൻസ് ആകട്ടെ പ്രിയന്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. അതിനിടെ പ്രിൻസിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. പ്രിയനെ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു ലേഡി ആയിരുന്നു സംസാരിച്ചിരുന്നത്. പ്രിൻസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ
ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്നാണ് അവൻ പറയുന്നത്. അവിടെ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഉണർന്നു കഴിയുമ്പോൾ അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടാണ് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്യുന്നത്. ബീച്ചിൽ പോയി അസ്തമയം കാണാന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറിയ പ്രിൻസ് ആകട്ടെ കൊല്ലം എത്തിയപ്പോൾ അവിടെ ചാടി ഇറങ്ങുന്നു. കയ്യിലെ മദ്യം തീർന്നു പോയി, അത് വാങ്ങിയിട്ട് മതി ഇനി യാത്ര എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ അവിടെ ഇറങ്ങിയത്. പ്രിയനാകട്ടെ ആകെ പെട്ട അവസ്ഥയാണ്. പ്രിൻസിനെ ഇട്ടിട്ട് പോകാനും വയ്യ, അവന്റെ കൂടെ യാത്ര ചെയ്യുന്ന കാരണം ഓരോരോ അബദ്ധത്തിൽ പോയി ചാടുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ എല്ലാം തന്നെ അവൻ സോജനെ വിളിക്കുന്നുണ്ടായിരുന്നു, അയാൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല നാട്ടിൽ നിന്നും ആരോ വിളിച്ചപ്പോ പറയുന്നുണ്ട് സോജനോട് താൻ കാശ് ചോദിച്ച വിവരം അവൻ നാട്ടിലെല്ലാം തന്നെ പാട്ടാക്കിയെന്ന്. സോജന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടില്ല എന്ന് ഉറപ്പാണ്, അതുകൊണ്ട് എന്തായാലും പ്രിൻസിന്റെ കൂടെ കൂടിയേ പറ്റൂ. അങ്ങനെ ബിവറേജിൽ കയറി മദ്യവും വാങ്ങിച്ചിട്ട് പ്രിൻസ് ആകട്ടെ നേരെ പോകുന്നത് അടുത്തുള്ള ഒരു വലിയ തുണിക്കടയിലേക്കായിരുന്നു. ഇവിടോട്ട് എന്തിനാ കയറുന്നെന്ന് പ്രിയൻ ചോദിക്കുന്നുണ്ട്. തനിക്ക് കുറച്ച് ഡ്രസ്സും വാങ്ങണം, ഒരാളെയും കാണണം എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻസ് അവിടെ കയറുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എല്ലാവർക്കും അവനെ അറിയാമായിരുന്നു. പലതവണ അവൻ ഇവിടെ വരാറുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് പ്രിയന് മനസ്സിലായി. അവൻ അവിടെ ചെന്നിട്ട് ഹേമ എന്ന് പറയുന്ന പെൺകുട്ടിയെ അന്വേഷിക്കുന്നു. അവളാകട്ടെ തലവേദനയായിട്ട് എവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അവിടെ നിന്നിരുന്ന എല്ലാ ചേച്ചിമാർക്കും അവൻ വെറുതെ 500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹേമയെ പെട്ടെന്ന് വിളിച്ചുകൊണ്ടിടാൻ പറയുന്നു. കുറെ നേരമായിട്ടും ഹേമ വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ പ്രിയന്റെ അടുത്തേക്ക് ഹേമ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് തൽക്കാലം ചേട്ടൻ ഇവനെ ഇവിടെ നിന്നൊന്ന് പിടിച്ചുകൊണ്ട് പോവാൻ, ഇവൻ നല്ല മദ്യപിച്ചിട്ടിരിക്കുക, കട അടച്ചു കഴിയുമ്പം കാണാമെന്ന് അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുന്നു. അങ്ങനെ പ്രിയൻ ഒരു വിധത്തിൽ പ്രിൻസിനോട് അതൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കുറച്ച് ഡ്രസ്സും അവൻ അവിടെ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഹേമയെ കാണാൻ നിൽക്കുവാണെങ്കിൽ ബീച്ചിലേക്കുള്ള യാത്ര മുടങ്ങും, അത് സാരമില്ല എന്ന് പ്രിയൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ഒരു റൂം എടുക്കാൻ തീരുമാനിക്കുന്നു. ചെറിയതിൽ ലോഡ്ജ് എടുക്കാന്ന് പറഞ്ഞ പ്രിയനെ അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നതാകട്ടെ സ്റ്റാർ ഹോട്ടലിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെല്ലാം തന്നെ പ്രിൻസിന് നല്ല പരിചയമായിരുന്നു. അവന് ശരിക്കും ഒരുപാട് വലിയ ബന്ധങ്ങളുണ്ടെന്ന് പ്രിയന് മനസ്സിലായി. ഇതിനിടയ്ക്ക് സോജനാകട്ടെ പ്രിയനെ വിളിക്കുന്നുണ്ട്. നാട്ടിൽ ഇക്കാര്യമൊക്കെ പറഞ്ഞ് പരത്തിന്റെ പേരിൽ അവർ തമ്മിൽ ചെറിയൊരു വഴക്കാകുന്നു. തനിക്ക് അമ്മ ആശുപത്രിയിലാണെന്ന് കള്ളം പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്ന് പ്രിയൻ അവനോട് പറയുന്നുണ്ട്. ഒന്ന് ഉടക്കെയാണ് അവർ ഫോൺ വെക്കുന്നത്. തന്റെ അവസ്ഥ പ്രിൻസിനോട് പറയണമെന്ന് പ്രിയന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ നല്ലൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു പ്രിയൻ. അങ്ങനെ അവർ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. റൂമിൽ വെച്ച് പ്രിൻസ് ആകട്ടെ ഡ്രസ്സ് അഴിച്ചപ്പോൾ അവന്റെ ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു. ഇതെന്ത് പറ്റിയതാണെന്ന് പ്രിയൻ ചോദിക്കുന്നുണ്ട്. ആ വാർത്ത പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, കോടീശ്വരപുത്രൻ കാമുകിയും കൊണ്ട് ഊട്ടിയിൽ കറങ്ങാൻ പോയിട്ട് ആക്സിഡന്റ് ആയി, അന്നേ ഞാൻ തീർന്നു പോകേണ്ടതായിരുന്നു, ഞാൻ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ 1.5 വർഷം എടുത്തു, ആ ആക്സിഡന്റിന് ശേഷം തന്റെ ലൈഫേ മാറിപ്പോയി എന്നാണ് പ്രിൻസ് പറയുന്നത്. പ്രിയനാകട്ടെ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറുന്നു. പ്രിൻസ് അവർക്ക് വേണ്ടിയിട്ട് കുറെ മെക്സിക്കൻ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞിട്ട് അയാൾ പുറത്തിറങ്ങി കഴിയുമ്പോഴാകട്ടെ പ്രിൻസ് നല്ല ഉറക്കമാണ്. ആ സമയത്ത് ഹേമയാകട്ടെ കാണാൻ വേണ്ടിയിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. പ്രിൻസിനെ ഉണർത്താൻ പലതവണ പ്രിയൻ ശ്രമിച്ചെങ്കിലും അവൻ ഉണരുന്നുണ്ടായിരുന്നില്ല. മദ്യപിച്ച് ശരിക്കും ബോധം കെട്ട അവസ്ഥയിലായിരുന്നു അവൻ. അവന്റെ അവസ്ഥ മനസ്സിലായപ്പോ ഹേമ പറയുന്നുണ്ട് ഇന്നിനിയിപ്പൊ കാണണ്ട, നാളെ രാവിലെ കാണാമെന്ന്. കുറെ കഴിയുമ്പോൾ ഫുഡ് വരുന്നുണ്ട്. പ്രിൻസ് നല്ല ഉറക്കമായിരുന്ന കാരണം പ്രിയനാകട്ടെ ആഹാരം കഴിക്കുന്നു. അർദ്ധരാത്രി ആയി കഴിയുമ്പോൾ പ്രിൻസ് ആകട്ടെ എണീറ്റ് വരുന്നു. ഹേമ വിളിച്ചിരുന്നുവെന്നും ഈ അവസ്ഥയിൽ നിന്നെ അങ്ങോട്ട് കൊണ്ടു ചെല്ലണ്ടെന്ന് അവൾ പറഞ്ഞുവെന്നും പ്രിയനാകട്ടെ പ്രിൻസിനോട് പറയുന്നു. ഇത് കേട്ട് പ്രിൻസിന് ദേഷ്യം വരികയാണ്. അവള് വിളിച്ചിട്ട് എന്നോട് എന്താ പറയാഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഞാനിവിടെ ബോധമില്ലാതെ കിടക്കുമെന്ന് നിങ്ങൾ എന്തിനാ അവളോട് വിളിച്ച് പറഞ്ഞെന്നും അവൻ ചോദിക്കുന്നു. ശരിക്കും പ്രിയൻ ആകെ ധർമ്മസങ്കടത്തിലായി. പ്രിൻസ് ആകട്ടെ അവനുമായിട്ട് വഴക്കിടുകയായിരുന്നു. എന്നെ കൂട്ടാതെ കിട്ടിയതെല്ലാം ഒറ്റയ്ക്ക് കഴിക്കുകയും ചെയ്തു. ഒരു കോടീശ്വരനെ കണ്ടപ്പോ പരമാവധി ഊറ്റ എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ, അതിന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവൻ അയാളുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്ത കാശെല്ലാം തന്നെ പ്രിൻസ് തിരിച്ചു ചോദിക്കുന്നു. പ്രിയൻ ആകെ സങ്കടത്തിലായി. അയാൾ ആ കാശ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് താൻ പോവാണെന്ന് പറഞ്ഞിട്ട് പ്രിൻസ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എനിക്കിപ്പോ തന്നെ ഹേമയെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. പ്രിയൻ ആകെ പെട്ടു നിൽക്കുകയാണ്. പ്രിൻസ് ആകട്ടെ ഉടക്കം ഉണ്ടാക്കി പോയി. ഇനി കാശ് ഞാൻ ആരോട് ചോദിക്കുന്നുള്ള സങ്കടത്തിലായിരുന്നു അവൻ. വീട്ടിൽ നിന്നാകട്ടെ അനിയത്തി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയ പ്രിൻസ് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് കപ്പിൾസ് തമ്മിലുള്ള വഴക്കിനിടയിൽ പോയി പെടുന്നു. അവർക്കിടയിലെ വഴക്ക് സോൾവ് ആക്കാൻ പോയി കഴിയുമ്പോൾ അവരാകട്ടെ ഇവരുമായിട്ട് വഴക്കിടുകയാണ്. വേറെ വഴിയില്ലാതെ അവൻ ഓടി വന്ന് തിരിച്ച് റൂമിൽ കയറുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞതിനെല്ലാം തന്നെ അവനാകട്ടെ പ്രിയനോട് മാപ്പ് പറയുന്നു. അവന്റെ കയ്യിൽ നേരത്തെ കൊടുത്ത ക്യാഷ് ആകട്ടെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് ആവശ്യപ്പെടുന്നു. പ്രിയൻ എങ്ങനെയൊക്കെയോ ആ ഒരു പ്രശ്നം സോൾവ് ആക്കി വിടുന്നുണ്ട്. എന്നിട്ട് രാവിലെ എന്തായാലും ഹേമയെ കാണാൻ പോകണമെന്ന് പ്രിൻസിനോട് പറയുന്നു. പിറ്റേന്ന് രാവിലെ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയായിരുന്നു പ്രിൻസ്. അവിടുത്തെ മാനേജർ പ്രിൻസിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. അയാൾ പ്രിയനോട് പ്രിൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കൊല്ലത്ത് തന്നെ വലിയൊരു കോടീശ്വരന്റെ മകളെയാണ് പ്രിൻസ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു അവരുടെ കല്യാണം. രണ്ട് ഫാമിലിയും കോടീശ്വരന്മാരാണ്. പ്രിൻസിനൊരു മകളുമുണ്ട്. പക്ഷെ ഇവൻ അതിന്റെ ജാഡയോ പവറോ ഒന്നും തന്നെയില്ല. വാരിക്കോരി എല്ലാവർക്കും കൊടുക്കും.
തോന്നുമ്പോൾ തോന്നുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകും. വീട്ടുകാർക്ക് ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ പ്രിയന് മനസ്സിലായി താൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കോടീശ്വരനാണ് പ്രിൻസ് എന്ന്. അങ്ങനെ അവർ ഹേമയെ കാണാൻ റെഡിയാകുന്നുണ്ട്. പ്രിയന്റെ കയ്യിൽ വേറെ ഡ്രസ്സ് ഇല്ലാത്ത കാരണം തലേന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് പ്രിൻസ് പ്രിയനാകട്ടെ ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നു. അവനത് ഇഷ്ടമാകാഞ്ഞിട്ട് കൂടി നിർബന്ധിച്ച് പ്രിൻസ് അവനെ കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പ്രിയൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വൈഫും മകളും ഒക്കെ ഇല്ലേ, പിന്നെന്തിനാ ഹേമയെ കാണാൻ പോകുന്നതെന്ന്. ഇതൊന്നും അത്ര ശരിയല്ലാന്നും പറയുന്നു. എന്നാലന്ന് ഊട്ടിയില് തന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന തന്റെ കാമുകി ഹേമയായിരുന്നു. ആക്സിഡന്റ് പറ്റിയ സമയത്ത് അവൾക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി. എന്റെ ബോധം തിരിച്ചു കിട്ടിയത് 40 ദിവസം കഴിഞ്ഞ. അപ്പോഴേക്കും അവളെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയിരുന്നു. പിന്നെ അവളെ പറ്റി ഞാൻ അന്വേഷിക്കാനും നിന്നില്ല. അതാ ഞാൻ ചെയ്ത തെറ്റ്. അങ്ങനെ അവർ പോയി ഹേമയെ കാണുന്നുണ്ട്. പ്രിൻസിന്റെ ഏറ്റവും വലിയ വിഷമം ഹേമ കല്യാണം കഴിക്കാത്തതായിരുന്നു. എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ എന്തായാലും വിവാഹം കഴിക്കുമെന്ന് ഹേമ പറയുന്നുണ്ട്. പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ടെന്നും അവനോട് പറയുന്നു. പ്രിൻസ് എപ്പോഴും ക്യാഷ് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഹേമയുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കുമായിരുന്നു. എന്നാൽ അവൾ ഒരിക്കൽ പോലും അത് കൊടുത്തിട്ടില്ല. തനിക്ക് ആരുടെയും സഹായം ഇല്ലാതെ ജീവിക്കുന്നതാണ് ഇഷ്ടമെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്താണ് പ്രിയനും ശ്രദ്ധിക്കുന്നത് ഹേമയ്ക്കൊരു കാലില്ലായിരുന്നു. ആ ആക്സിഡന്റിൽ സംഭവിച്ചതാണ്, അവളുടെ കാല് നഷ്ടപ്പെട്ടിരുന്നു. അതൊക്കെ കൊണ്ടാണ് പ്രിൻസിന് ഇത്രയും കുറ്റബോധം. ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് താനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇടുന്നുണ്ടെന്നും അതിന്റെ ഉദ്ഘാടനത്തിന് വരണമെന്നും ഹേമ പറയുന്നുണ്ട്. അങ്ങനെ ഹേമയും കൂട്ടുകാരിയും അവിടെ നിന്നും പോയി. പ്രിയനാകട്ടെ എത്രയും പെട്ടെന്ന് അമ്മയുടെ പക്കലേക്ക് എത്തണം. അമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് പ്രിൻസിനോട് പറയാൻ ചെന്നെങ്കിലും പ്രിൻസ് ഇതൊന്നും കേൾക്കാതെ അവനെയും വിളിച്ചുകൊണ്ട് ആലപ്പുഴയ്ക്കുള്ള ബോട്ടിൽ കയറുകയാണ്. താൻ വരുന്നില്ല എന്ന് പലതവണ പ്രിയൻ പറഞ്ഞിട്ടും പ്രിൻസ് നിർബന്ധിച്ച് അവനെ ബോട്ടിൽ കയറ്റുന്നു. തന്റെ അമ്മയുടെ ഹോസ്പിറ്റൽ കേസിനെ പറ്റി പ്രിയൻ അപ്പോഴും പ്രിൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസ് അതിനിടയ്ക്ക് തന്റെ വൈഫിനെ മകളെയൊക്കെ വിളിക്കുന്നുണ്ട്. എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും തന്റെ വൈഫ് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് പ്രിൻസ് പറയുന്നു. ഞാൻ എപ്പോ ക്യാഷ് ചോദിച്ചാലും അവൾ എനിക്ക് അയച്ചു തരികയും ചെയ്യും. അങ്ങനെ ഇവരാകട്ടെ ബോട്ടിൽ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. അവിടെ വലിയൊരു പാർട്ടി നടക്കുകയാണ്. അവിടെ വന്ന എല്ലാവർക്കും തന്നെ പ്രിൻസ് തന്റെ വകയാണ് ആഹാരം വാങ്ങിക്കൊടുക്കുന്നത്. അങ്ങനെ പ്രിൻസിന്റെ പേഴ്സിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ തീർന്നു. അതുകൂടെ ആയപ്പോഴത്തേക്ക് പ്രിയൻ ആകെ ടെൻഷനിലായി. ഇനി അവന്റെ കയ്യിൽ ക്യാഷുമില്ല. ഇവനോട് എങ്ങനെ ക്യാഷ് ചോദിക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു പ്രിയൻ. പൈസയുടെ വിലയറിയാതെ പ്രിൻസ് ഇങ്ങനെ കാശ് ചെലവാക്കുന്ന കണ്ടിട്ട് പ്രിയന് ദേഷ്യം വരുന്നുണ്ട്. അവനങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന കണ്ട് പ്രിൻസ് അവനോട് വന്ന് കാര്യം അന്വേഷിക്കുന്നു. അപ്പോഴാണ് പ്രിയൻ തന്റെ അവസ്ഥയെക്കുറിച്ചെല്ലാം തന്നെ പറയുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നിട്ടാണോ എന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എന്റെ അവസ്ഥ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. എന്നാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിലെ ക്യാഷും തീർന്നിരിക്കുന്നു. എന്നാൽ ഇത് കേട്ട് പ്രിൻസ് പറയുന്നുണ്ട്, ബോസ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് ചോദിച്ച് ക്യാഷ് ഇടിപ്പിക്കാമെന്ന്. അവന്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ലായിരുന്നു. അനിയത്തിയുടെ അക്കൗണ്ട് നമ്പർ ആകട്ടെ പ്രിയൻ പറഞ്ഞു കൊടുക്കുന്നു. പ്രിൻസ് പെട്ടെന്ന് തന്നെ തന്റെ വൈഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പെട്ടെന്ന് ഒരു 50,000 രൂപ ഇടാൻ. തനിക്ക് 25,000 മതിയെന്ന് പറഞ്ഞിട്ടും പ്രിൻസ് പറയുന്നുണ്ട് ഞാൻ 50,000 തന്നെ തരുമെന്ന്. എന്നാൽ അവന്റെ വൈഫ് ആകട്ടെ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവനാകട്ടെ അവന്റെ അപ്പച്ചനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അയാളും അവനെ ഒരുപാട് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. ഏതോ ബിൽഡിങ്ങിന്റെ വാടകക്കാശുമായിട്ടായിരുന്നു അവൻ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്താൻ പറഞ്ഞിട്ട് അവർ വഴക്കുണ്ടാക്കുകയായിരുന്നു. താശൊക്കെ എന്തായാലും സെറ്റാകും, ഞാനത് സെറ്റാക്കുമെന്ന് പ്രിൻസ് പറയുന്നുണ്ട്. രണ്ടെണ്ണം അടിക്കാന്ന് പറഞ്ഞിട്ട് അവൻ പ്രിയനെ നിർബന്ധിക്കുന്നു. വേറെ വഴിയില്ലാതെ പ്രിൻസിന്റെ കൂടെ ഇരുന്ന് അവൻ വീണ്ടും മദ്യപിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി പോലീസുകാരാകട്ടെ അവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ കുറച്ചു നേരത്തേക്ക് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം തന്നെ എഴുതി വാങ്ങിപ്പിച്ചിട്ട് അവിടെ നിന്നും വിടുന്നു. കാശ് ഇതുവരെയും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. പ്രിൻസ് ആകട്ടെ വീണ്ടും തന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ഒരു രീതിയിലും കാശ് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടില്ല എന്ന് പ്രിയന് മനസ്സിലായി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പോവുകയാണെന്നും എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കോളാമെന്നും അവൻ പറയുന്നുണ്ട്. അവന്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പോലും കാശില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷമത്തോടെ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് നിന്ന പ്രിയനാകട്ടെ അവിടെ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്നും 100 രൂപ കടം വാങ്ങിക്കുന്നു. കുറേ നേരം ബസ് കാത്ത് അയാൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പ്രിൻസ് വീണ്ടും ഒരു വണ്ടിയും വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. കാശ് വേണമെങ്കിൽ എന്റെ കൂടെ വാന്ന് പറയുന്നു. എന്നാൽ പ്രിയൻ വേണ്ട നീ പൊക്കോന്ന് പറഞ്ഞിട്ടും പ്രിൻസ് നിർബന്ധിക്കുന്നു. വീണ്ടും അവന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ വണ്ടിയിൽ കയറുകയാണ് പ്രിയൻ. പ്രിൻസ് വണ്ടിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. കാശ് സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്റെ ബന്ധുക്കാരായ പലരുടെ അടുത്തേക്ക് പ്രിൻസ് പോകുന്നുണ്ട്. എന്നാൽ അവന്റെ അപ്പച്ചൻ വിളിച്ച് പറഞ്ഞ കാരണം ആരും തന്നെ അവന് കാശ് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവന്റെ കയ്യിൽ കാശില്ലാന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ആകട്ടെ കാശ് തിരിച്ചു കിട്ടാതെ പ്രിയനെയും ഇവിടെ നിന്നും പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. തന്റെ പെങ്ങളുടെ വീട് ഇവിടെ അടുത്താണെന്നും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുമെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രിൻസ് അവരെയും കൂട്ടി പെങ്ങളുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ പോയി അവരോട് സംസാരിച്ച് ക്യാഷ് ചോദിച്ചെങ്കിലും അവരും ക്യാഷ് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഒന്നും നടക്കില്ലാന്ന് മനസ്സിലാക്കിയ പ്രിയനാകട്ടെ സോജനെ തന്നെ വീണ്ടും വിളിക്കുന്നു. നേരത്തെ അവനോട് വഴക്കുണ്ടാക്കുന്നതിനെല്ലാം തന്നെ അവനോട് മാപ്പ് പറയുന്നുണ്ട്. ക്യാഷുമായിട്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാൻ പറയുന്നുണ്ട്. ജില്ലകൾ മുഴുവൻ കറങ്ങി തിരിഞ്ഞ് അവർ വീണ്ടും എറണാകുളത്ത് എത്തിയിരുന്നു. അപ്പോഴേക്കും അങ്ങനെ സോജൻ ഒരിടത്ത് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അവിടേക്ക് ക്യാഷുമായിട്ട് സോജൻ എത്തിക്കഴിയുമ്പോൾ 25,000 രൂപ ചോദിച്ചെടുത്ത് അവൻ 10,000 രൂപയാണ് തരുന്നത്. കിട്ടിയ ക്യാഷ് ആകട്ടെ ആ ടാക്സിക്കാരൻ വാങ്ങിക്കുകയും ചെയ്തു. 10,000-ൽ 7,000 അയാൾ കൊണ്ടുപോയി. അമ്മയുടെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് ക്യാഷ് കൊടുക്കാനാണോ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നതെന്ന്
പറഞ്ഞിട്ട് സോജൻ വഴക്കുണ്ടാക്കുന്നു. എന്നാൽ താൻ പെട്ടുപോയതാണെന്ന് പ്രിയൻ പറയുന്നുണ്ട്. പ്രിൻസ് ആകട്ടെ അപ്പോഴും മദ്യപിച്ച അബോധാവസ്ഥയിലാണ്. അവനെ വഴി കളഞ്ഞിട്ട് തന്റെ കൂടെ വരുന്നെങ്കിൽ വരാൻ സോജൻ പറയുന്നുണ്ട്. എന്നാൽ പ്രിൻസിന്റെ വീട് അവിടെ അടുത്തെവിടെയാണ്, അതുകൊണ്ട് അവനെ അവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് പോകാമെന്നാണ് പ്രിയൻ പറയുന്നത്. അങ്ങനെ ഇവർ മൂന്ന് പേരും വേറെ നിവൃത്തിയില്ലാതെ ബൈക്കിൽ പ്രിൻസിന്റെ വീട് അന്വേഷിച്ചു പോവുകയാണ്. ഏകദേശം ഒരു സ്ഥലം മാത്രമേ അവർക്കറിയൂ. അത് തന്നെ പ്രിൻസ് അബോധാവസ്ഥയിൽ അവരോട് പറഞ്ഞതാണ്. പക്ഷെ ഇവർ മൂവരും ഇങ്ങനെ വണ്ടിയിൽ പോകുന്നു കണ്ടിട്ട് പോലീസുകാർ അവരെ ഫോളോ ചെയ്യുന്നു. പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഇവർ പല ഊടുവഴികളും കയറുന്നുണ്ട്. അതിനിടെ ബൈക്ക് സ്കിഡായി അവർ വീഴുകയും ചെയ്യുന്നു. ഇനി ഇവനെയും കൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് സോജൻ പറയുന്നു. അതുകൊണ്ട് വഴിയിൽ അങ്ങനെ കിടത്തിട്ട് വരാനാണ് അയാൾ പറയുന്നത്. അവനെയും കൊണ്ട് ഇനി നടന്നിട്ട് കാര്യമില്ല എന്ന് പ്രിയന് മനസ്സിലായി. എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്തേക്ക് എത്തിയെങ്കിലേ പറ്റൂ. അത് കാരണം അവന്റെ പേഴ്സും ഫോണും എല്ലാം തന്നെ ഭദ്രമായിട്ട് പ്രിൻസിന്റെ തന്നെ ബാഗിൽ വെച്ച് അവനെ ആ ബാഗിലേക്ക് കിടത്തിയിട്ട് അയാൾ പോകാൻ തുടങ്ങുന്നു. അബോധാവസ്ഥയിൽ അപ്പോഴും കൂട്ടുകാരാ എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് പ്രിൻസ് ചോദിക്കുന്നുണ്ട്. അവന്റെ ഈ ചോദ്യം കേട്ടപ്പോ പ്രിയന് വീണ്ടും മനസ്സലിവ് തോന്നി. അങ്ങനെ പ്രിൻസിനെ ഒറ്റക്കിടാതെ പ്രിയനും അവിടെ വന്ന് അവന് കൂട്ടുകിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ പ്രിൻസ് ഉണർന്നു കഴിയുമ്പോൾ പ്രിയൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാമെന്ന്. താൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുന്നു. പ്രിൻസിന് ഒരുപാട് വിഷമമായിരുന്നു. കാരണം പ്രിയൻ ആവശ്യപ്പെട്ട ക്യാഷ് അവന് കൊടുക്കാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നുണ്ട്. അവിടെ അടുത്ത് തന്നെയായിരുന്നു പ്രിൻസിന്റെ വീട്. അവനത് കാണിച്ചു കൊടുക്കുന്നു. ശരിക്കും ഒരു കൊട്ടാരം പോലെയുള്ള വലിയ വീട്. ഇത് കണ്ട് പ്രിയൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ജീവിതം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ നിങ്ങൾക്കതിന്റെ വില അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്. വഴിയിൽ വെച്ച് പ്രിൻസിന്റെ അച്ഛനെയും കാണുന്നുണ്ട്. പ്രിയനെ പോലെ ഒരാളുടെ കൂടെ കൂട്ടുകൂടി നടക്കുന്നതിന് പ്രിൻസിനെ അയാൾ ഒരുപാട് വഴക്കു പറയുന്നു. മാത്രമല്ല നിനക്കിങ്ങനെ ചെലവാക്കി കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ക്യാഷ് സമ്പാദിച്ച് വെച്ചിട്ടില്ലെന്നും അയാൾ പറയുന്നുണ്ട്. പ്രിൻസിന്റെ അച്ഛൻ തന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ പ്രിയനും ആകെ വിഷമമായി. നിങ്ങളുടെ ജീവിതം എന്ത് അടിപൊളിയാണ്, അതൊന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാമെന്ന് പ്രിയൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ ബസ് വന്നിരുന്നു. പെട്ടെന്ന് പോകാൻ നേരം പ്രിൻസ് അവന്റെ നമ്പർ വാങ്ങിക്കുന്നു. താൻ മിസ് കോൾ അടിച്ചിട്ടുണ്ടെന്നും സേവ് ചെയ്യാനും പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ പോകാൻ നേരത്താണ് രണ്ടുപേരും പരസ്പരം അവരവരുടെ പേര് ചോദിക്കുന്നത് പോലും. അവരിത്രയും നേരം പരസ്പരം കൂട്ടുകാരാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. തന്റെ പേര് സത്പ്രിയൻ എന്നാണെന്ന് പ്രിയൻ പറയുന്നു. തന്റെ പേര് പ്രിൻസ് എന്നാണെന്ന് അവനും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ച് പിരിയുകയാണ്. പ്രിൻസിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷ ക്യാഷ് കിട്ടാഞ്ഞിട്ടും പ്രിയൻ ഒരു ദേഷ്യവും പ്രിൻസിനോട് കാണിച്ചിരുന്നില്ല. അങ്ങനെ പ്രിൻസും ആകെ വിഷമത്തോടെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് ബസ് അവിടെ നിൽക്കുന്നു. പ്രിയൻ ഓടി വന്ന് പ്രിൻസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവന്റെ പെങ്ങൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പെങ്ങളുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ കയറിയെന്ന് പറഞ്ഞു. അത് പ്രിൻസിന്റെ വൈഫ് അയച്ച തുകയായിരുന്നു. അവളോട് എന്താവശ്യപ്പെട്ടാലും അവളത് ചെയ്യുമെന്ന് നേരത്തെ പ്രിൻസ് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ കാശ് കിട്ടിയ സന്തോഷത്തിൽ വീണ്ടും ഓടിച്ചെന്ന് പ്രിയൻ ബസ്സിലേക്ക് കയറുന്നു. ബാക്കി എല്ലാരെ ഹെൽപ്പ് ചെയ്തിട്ടും പ്രിയനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന പ്രിൻസിന്റെ വിഷമവും അതോടെ മാറി. ഇവിടെ ഈ മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക.